കാനംവയൽ ചേനാട്ടുകൊല്ലി പ്രദേശങ്ങളിൽ കാട്ടാനക്കൂട്ടമിറങ്ങി കൃഷിയിടങ്ങൾ നശിപ്പിച്ചു. കർണാടക വനത്തിൽ നിന്ന് ഇറങ്ങി വന്ന കാട്ടാനക്കൂട്ടങ്ങളാണ് അതിർത്തി പ്രദേശങ്ങളിലെ കൃഷികൾ നശിപ്പിച്ചത്. ഞായറാഴ്ച രാത്രിയിലാണ് കാട്ടാനക്കൂട്ടങ്ങൾ വ്യാപകമായി എത്തി കൃഷികൾ നശിപ്പിച്ചത്. സണ്ണി കായമാക്കൽ, പൗലോസ് പള്ളിത്താഴത്ത്, വാടാതുരുത്തൽ ടോമി, കാവാലം ടോമി എന്നിവരുടെ തെങ്ങ്, വാഴ, കമുക് തുടങ്ങിയ കൃഷികളാണ് നശിപ്പിച്ചത്. രാത്രിയിൽ വനത്തിൽ നിന്ന് കൂട്ടമായി എത്തുന്ന കാട്ടാനകൾ പ്രദേശത്ത് ഭീതി വിതയ്ക്കുകയാണ്. രാത്രികാലങ്ങളിൽ വീടിന്റെ ടെറസിലിരുന്ന് നേരം വെളുപ്പിക്കുകയാണ് പ്രദേശവാസികൾ ചെയ്യുന്നത്. മാനസിലും തുടങ്ങിയിട്ട് കുറഞ്ഞ കാലങ്ങളേ ആയിട്ടുള്ളൂ. ഇപ്പോൾ ഇത് ഇവിടെ ഞങ്ങൾക്ക് കർഷകർക്ക് താങ്ങാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. വലിയ തോതിൽ കൃഷി നശിപ്പിക്കുകയാണ്. സൺഡേ രാത്രി ഒരു 7 മണി 8 മണിയൊക്കെ ആന ഇറങ്ങും. റോഡിൽ കൂടി ആൾക്കാർക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ. എവിടെ ഒന്നും ആവശ്യം എവിടെ പോകണമെങ്കിലും റോഡെ പോകാൻ പറ്റാത്ത സാധനം റോഡെ കൂടെയാണ് ഇവിടെ കിടക്കുന്നത്. ഇപ്പം ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം ഈ റോഡിൽ കൂടി പോകുന്നതിൽ ആന ഇപ്പോൾ റോഡെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. റോഡിൽ കൂടി കയറുമെന്ന് കൃഷി നശിപ്പിക്കുന്നു. റോഡ് ഈ വളവുകളുടെ റോഡുകളായതിനാൽ കുറച്ച് വഴിവിളക്കുകൾ കിട്ടിയാൽ അത്യാവശ്യം ഒരു ആന വരുന്ന സമയത്ത് മറ്റൊരാളുടെ സഹായത്തിന് ആവശ്യപ്പെട്ട ഒരാൾക്കാർക്ക് റോഡേ വരുന്നതിന് ഒരു ഭയമില്ലാതെ വരാൻ പറ്റും. ഇതിപ്പോൾ റോഡിൻ്റെ രണ്ട് സൈഡിലും ആന നിൽക്കുന്നെങ്കിൽ ഒരു കാരണവശാലും ഒരു സ്ഥലത്തേക്ക് എത്താൻ പറ്റുന്നില്ല. രോഗബാധയും കാട്ടാനശല്യവും മൂലം ഒട്ടേറെ കുടുംബങ്ങളാണ് ഇവിടെ നിന്നും കുടിയൊഴിഞ്ഞത്. ഇതോടെ കാട്ടാനശല്യം അതിരൂക്ഷമായിരിക്കുകയാണ്. ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ, സ്ഥിരം സമിതി ചെയർമാൻ KK ജോയി തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. ഭയങ്കര ആശങ്കാജനകമാണ് കാര്യങ്ങൾ. ഞങ്ങളാണെങ്കിൽ സത്യം പറഞ്ഞാൽ നിസ്സഹായരുമാണ് ഇതിൻ്റെ ഈ കാട്ടാനയുടെ ആക്രമണത്തിന് മുന്നിൽ. ബഹുമാനപ്പെട്ട മേലധികാരികളുടെ ഭാഗത്തു നിന്നൊരു അനുമതി കിട്ടിയാൽ പഞ്ചായത്ത് ലൈറ്റ് വാങ്ങാനും ലൈറ്റ് ഇടാനും, ലൈറ്റ് ഇട്ടാൽ അതുകൊണ്ട് ആന വരില്ല എന്നല്ല, പക്ഷെ അത്രയാണ് അവരുടെ ഒരു മിനിമം ആവശ്യമാണ്. ആനയെ കാണുന്ന സമയത്ത്, ആന ഇറങ്ങുന്ന സമയത്ത് റോഡിൽ നടക്കുമ്പോൾ ലൈറ്റ് ഉണ്ടെങ്കിൽ ആന ഇല്ലെന്ന് ഉറപ്പിച്ച് വരാം. ഇവിടെ എല്ലാം വളവുകളാണ്. ഒരു വളവിനപ്പുറത്തും അപ്പുറത്തും ആന നിൽക്കുന്നുണ്ടെങ്കിൽ അത് അറിയണമെങ്കിൽ ഇവിടെ ഒരു 5-6 ലൈറ്റ് ഇടാൻ പറ്റിയാൽ തന്നെ, 5-6 പോസ്റ്റിൽ ലൈറ്റ് ഇടാൻ പറ്റിയാൽ തന്നെ കുറച്ച് സമാധാനമാകുമെന്നാണ് അവർ പറഞ്ഞത്. ഉന്നത അധികാരികളുമായി ബന്ധപ്പെട്ട് വൈദ്യുതി വേലികളുടെ അറ്റകുറ്റപ്പണി നടത്താനും ജനങ്ങളുടെ ആവശ്യപ്രകാരം ഇലക്ട്രിക് പോസ്റ്റുകളിൽ ലൈറ്റുകൾ സ്ഥാപിക്കാനും നടപടിയെടുക്കുമെന്ന് സ്ഥലം സന്ദർശിച്ച ശേഷം പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ.